നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. രണ്ട് തവണ ആദിയും അഭിയും മരണത്തിന്റെ വക്കത്തെത്തിയില്ലേ? ശങ്കരേട്ടനെ സുഹാസിനി പറഞ്ഞുവിട്ടതാണെങ്കിലും അതും അഞ്ജലിയുടെ ജാതകദോഷം കൊണ്ടാ സുഹാസിനിക്ക് ശങ്കരേട്ടനെ ഇവിടെ നിറക്കി വിടാൻ തോന്നിയത്. സുഹാസിനി, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ കാവ്യയുടെയും അബിയുടെയും ജാതകം നോക്കി പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട ശേഷമല്ലേ കാവ്യയുടെയും അബിയുടെയും കല്യാണം തീരുമാനിച്ചത്. പക്ഷെ അവസാന നിമിഷം അബി വാക്കുമാറിയതുകൊണ്ട് ജാതകം പോലും നോക്കാതെ അഞ്ജലിയും അബിയും തമ്മിലുള്ള കല്യാണം നടന്നു. ആ, അതിന്റെ ദോഷമാണ് കുടുംബം അനുഭവിക്കുന്നതെന്ന് ജ്യോത്സ്യർ കൃത്യമായി പറഞ്ഞില്ലേ? അല്ല, ഇനി എന്താ നിന്റെ അടുത്ത തീരുമാനം? അവളെ അബിയുടെ ഭാര്യയായി നിർത്തിക്കൊണ്ട് അബിക്ക് അപമൃത്യു വരുത്താൻ തന്നെയാണോ നിന്റെ തീരുമാനം? ഇതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് എടുക്കേണ്ട തീരുമാനങ്ങളല്ലോ. തീരുമാനം എടുക്കാൻ വൈകും തോറും അബിയുടെ ആയുസിന് അപകടമാണെന്ന് സുഹാസിന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെ ഞാൻ ആലോചിച്ച് തീരുമാനിച്ചോളാം. സുഹാസിനെ ഒന്നും ആലോചിക്കാനില്ല. അഞ്ജലിയും അബിയും തമ്മിൽ ഡിവോഴ്സ് ആവുകയേ മാർഗമുള്ളൂ. അല്ലാതെ ഇതിനൊരു പരിഹാരവും ഇല്ല. അങ്ങനെ ഇല്ലെന്ന് പറയാൻ വരട്ടെ. അതല്ലാതെ ഒരു വഴിയില്ലെന്ന് ജ്യോത്സ്യർ പറഞ്ഞതല്ലേ? രേണു ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അബിയുടെയും അഞ്ജലിയുടെയും കാര്യത്തിൽ എന്ത് വേണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഓ, അപ്പോ എനിക്കിവിടെ അഭിപ്രായം പറയാൻ ഒരധികാരവും ഇല്ലല്ലേ? എന്റെ മോളെ പോലെ എനിക്കും ഈ കുടുംബത്തിൽ ഒരു വിലയുമില്ലേ? രേണു, നിന്റെ സംസാരം, നിന്നോടിപ്പോ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആഹാ, അതെന്താ നിനക്കിപ്പോ എന്നോടും മോളോടും ഒരു താല്പര്യക്കുറവ്? അതൊക്കെ നിന്റെ തോന്നലാ. വെറുതെ ആവശ്യമില്ലാതെ സംസാരിച്ച് നമ്മൾ തമ്മിൽ പിണങ്ങാൻ അവസരം ഉണ്ടാക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങള് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. സുഹാസിനി, മതി, ഇനി സംസാരിക്കണ്ട. കാവ്യ, ഇതെന്റെ കുടുംബം. ഇവിടുത്തെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എന്നേക്കാൾ അധികാരത്തിൽ സംസാരിക്കാൻ വരരുതെന്ന് നിന്റെ അമ്മയോടൊന്ന് പറഞ്ഞേക്കണം. അബിയെയും അഞ്ജലിയെയും എന്നേക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നവളാ നീ. ആ ജ്യോത്സ്യൻ അഞ്ജലിയുടെ ജാതകത്തിൽ വൈധവ്യ യോഗമുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട് എന്നുവെച്ച് അത് കേൾക്കുമ്പോഴേക്കും അവരെ തമ്മിൽ വേർപിരിക്കുകയാണോ വേണ്ടത്? അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചിന്തിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ നിന്റെ അമ്മ പറയുന്ന പോലെ അഞ്ജലി ഇവിടുന്ന് ഇറക്കി വിടുകയാണോ വേണ്ടത്? ഇക്കാര്യത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും കഴിവും എനിക്കുണ്ട്. അതൊക്കെ സമചിത്തതയോടെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. നിന്റെ അമ്മ ഇപ്പോ ഒരു പുതിയ കണ്ടെത്തലുമായിട്ടാ വന്നത്. അഞ്ജലി നിൽക്കുന്ന കുടുംബത്തിൽ ആണുങ്ങൾ വാഴില്ലത്രേ. ജാതകം നോക്കാതെ അഭിയുടെയും അഞ്ജലിയുടെയും കല്യാണത്തിന് ഞാൻ സമ്മതിച്ചതാണത്രേ എനിക്ക് പറ്റിയ തെറ്റ്. നീ തന്നെ ആലോചിച്ചു നോക്ക്. നിന്റെയും ആദിയുടെയും ജാതകം നോക്കിയാണോ അന്ന് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിയത്? ഇനിയിപ്പോ നിന്റെയും ആദിയുടെയും ജാതകം നോക്കിയിട്ട് ജാതക പൊരുത്തം ഇല്ലെന്നെങ്ങാനും പറഞ്ഞ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ രേണു പറയൂ. 101% ഞാൻ പറയും. അബിയുടെയും ഇവളുടെയും ജാതക പൊരുത്തം നോക്കിയല്ലേ നമ്മൾ അന്ന് ഇവരുടെ കല്യാണം തീരുമാനിച്ചത്? രേണു, നീ എന്നോട് സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാ. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാനും അഭിയും ആദിയും അഞ്ജലിയും കൂടി തീരുമാനിക്കും. ഓഹോ, അവിടെയും എന്റെ മോള് പുറത്ത്. ഇവൾക്ക് ഈ കുടുംബത്തിൽ ഒരു പങ്കുമില്ലേ? രേണു, നീ എഴുതാപ്പുറം വായിക്കരുത്. കാവ്യ ഒരിക്കലും പുറത്തല്ല, ഇവൾ എന്റെ മരുമകളാ. പക്ഷേ തീരുമാനങ്ങൾ എടുക്കാൻ ഇവള് വേണ്ട, അഞ്ജലി മതി. അഞ്ജലിയാണല്ലോ നിന്റെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട മരുമകള്. അമ്മേ മതി, സംസാരം നിർത്ത്. ഞാൻ അങ്ങനെ നിർത്തില്ല. ഞാനേ നിന്റെയും അബിയുടെയും വിവാഹത്തിനായിരുന്നു സമ്മതിച്ചത്. പക്ഷേ അഞ്ജലി കാരണം അത് നടന്നില്ല. അവനെ അവള് തട്ടിയെടുത്തു. പകരം നിന്റെ കഴുത്തിൽ ആദ്യം കൊണ്ട് താലി കെട്ടിച്ച് സുഹാസിനെ അന്ന് എന്നെ തൃപ്തിപ്പെടുത്തി.
ഇപ്പതാ നിനക്കും ആദിക്കും തുച്ഛമായ സ്വത്തും തന്ന് എല്ലാം അബിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു.